Hello, structural and irrigation engineering drawing in the classroom. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുന്നത് അത് നിങ്ങൾ ആ ഡിസൈൻ ചെയ്ത സംഭവങ്ങൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ എന്തുണ്ടാവും ഡിസൈൻ ചെയ്ത എല്ലാ ഡീറ്റെയിൽസും തന്നിട്ടുണ്ടാവും അത് എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യേണ്ടത് അതാണ് നമ്മൾ ഇവിടെ നോക്കുന്നത് അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ പറയാൻ പോകുന്നത് ബീം സ്ലാബ് കോളം കോളം വിത്ത് ഫൂട്ടിംഗ് അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ മൊഡ്യൂൾ വണ്ണിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഞാൻ പറയുന്നത് ബീമിൽ തന്നെ ഫസ്റ്റ് സിംഗിൾ റീഇൻഫോഴ്സ്ഡ് ബീം ഉണ്ട് ഡബിൾ റീഇൻഫോഴ്സ്ഡ് ബീം ഉണ്ട് അപ്പോൾ നിങ്ങളുടെ ബീമിൽ നമ്മൾ ആ ഒരു ആർ സി സി സ്ട്രക്ചറിൽ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്തിനാണ് കോൺക്രീറ്റ് എന്ത് ചെയ്യുന്നില്ല ടെൻഷൻ ബിയർ ചെയ്യുന്നില്ല അപ്പോൾ നമ്മൾ ടെൻഷൻ എന്ത് ചെയ്യണം ബിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ സിംഗിൾ റീഇൻഫോഴ്സ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടെൻഷൻ സോണിൽ നമ്മൾ എന്ത് കൊടുക്കും ടെൻസൽ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള ബീമിനെ സിംഗിൾ റീഇൻഫോഴ്സ് ബീം എന്ന് പറയും അപ്പോൾ നിങ്ങൾക്ക് ഈ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻറ്റ് ബോട്ടത്തിലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ബോട്ടത്തിലാണ് എന്ത് വരുന്നത് ടെൻഷൻ റീജിയൻ മുകളിൽ കംപ്രഷനാണ് അപ്പോൾ ആ ടെൻഷൻ റീജിയനിൽ സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഒരു താഴെ മാത്രം കൊടുത്തു കഴിഞ്ഞാൽ അതിനെ എന്ത് പറയും സിംഗിൾ റീഇൻഫോഴ്സ്ഡ് ബീം എന്ന് പറയും ഇനി നമ്മൾ ഡബിൾ റീഇൻഫോഴ്സ് ബീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് ബോട്ടത്തിലും എന്ത് ചെയ്യും മുകൾ ഭാഗത്തും ബോട്ടം ആൻഡ് ടോപ്പർ സൈഡിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ് നമ്മൾ ബോട്ടത്തിലും ടോപ്പിലും എന്ത് ചെയ്യും മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യും ഇത് നമ്മൾ എപ്പോഴാണ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു റെസ്ട്രിക്ഷൻ പറയുകയാണ് ബീമിൻ്റെ സൈസിൻ്റെ റെസ്ട്രിക്ഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ റെസ്ട്രിക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കേസിലാണ് ഡബിൾ റീഇൻഫോഴ്സ്ഡ് ബീം നമ്മൾ പ്രൊവൈഡ് ചെയ്യുക അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ഇവിടെ നോക്കാം എങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ വരിക നമുക്ക് എക്സാമിന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക എന്നുള്ളത് പറയാം ആൻഡ് ആർ സി സി ബീം ഈസ് റീഇൻഫോഴ്സ്ഡ് വിത്ത് സെവൻ നമ്പേഴ്സ് ഓഫ് 16 mm ഡയമീറ്റർ ബാസ് ഇൻ വിച്ച് 3 നമ്പേഴ്സ് ആർ ഇൻ കംപ്രഷൻ സോൺ ആൻഡ് 4 നമ്പേഴ്സ് ആർ ഇൻ ടെൻഷൻ സോൺ അപ്പോൾ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് ഒരു റീഇൻഫോഴ്സ്ഡ് ബീം ഉണ്ട് അതിൽ 7 നമ്പേഴ്സ് 7 പിന്നെ റീഇൻഫോഴ്സ്മെൻ്റ് ഉണ്ട് ആ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16 ആണ് ആ 16 mm ഡയമീറ്ററിലുള്ള ഈ 7 എണ്ണം ഒറ്റയടിക്ക് ഒരു സൈഡിലല്ല കൊടുത്തിരിക്കുന്നത് എവിടെയാണെന്ന് പറഞ്ഞിരിക്കുന്നത് 3 നമ്പേഴ്സ് ഇൻ കംപ്രഷൻ സോണാണ് കംപ്രഷൻ സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് ആകും ടോപ്പിൽ എത്ര എണ്ണം പറഞ്ഞിട്ടുണ്ട് 3 എണ്ണവും ആൻഡ് ടെൻഷൻ സോൺ ഈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് ബോട്ടത്തിലാണ് ബോട്ടത്തിൽ എത്രയാണുള്ളത് 4 നമ്പേഴ്സ് ആണ് പറഞ്ഞിട്ടുള്ളത് ദെൻ ഇറ്റ് ഈസ് പ്രൊവൈഡഡ് വിത്ത് 10 ഡയമീറ്റർ സ്റ്റിറപ്പ് സ്റ്റിറപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മളുടെ റീഇൻഫോഴ്സ്മെൻറ്റിനെ കണക്ട് ചെയ്യാൻ ഈ മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് വെറുതെ കമ്പികൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിൽക്കില്ലല്ലോ അതായത് 4 ഓറം ചുറ്റിയിട്ട് കൊടുക്കുന്ന സംഭവത്തിനാണ് സ്റ്റിറപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ആ സ്റ്റിറപ്പ് എത്രയാണ് തന്നിട്ടുള്ളത് 10 mm ഡയമീറ്റർ ആണ് അത് എത്രയാണ് സ്പേസിങ് അതിൻ്റെ ഇടയിലുള്ള സ്പേസിങ് എത്രയാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ സ്റ്റിറപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ സ്റ്റിറപ്പിന് അങ്ങനെ 4 ഓറം കണക്ട് ചെയ്തിട്ടുള്ള ഭാഗം അതാണ് ഇത്ര പറഞ്ഞിട്ടുള്ളത് 10 mm ഡയമീറ്റർ ഇനി അതിൻ്റെ സ്പേസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റിറപ്പിൽ നിന്നും മറ്റേ സ്റ്റിറപ്പ് വരെയുള്ളതാണ് സ്പേസിംഗ് എന്ന് പറഞ്ഞത് അപ്പോൾ ആ സ്പേസിങ്ങും തന്നിട്ടുണ്ട് എത്രയാണ് 200 mm ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ദെൻ സൈസ് ഓഫ് ബീം ഈസ് 300 x 500 അപ്പോൾ ബീമിൻ്റെ സൈസ് എത്രയാണ് അപ്പോൾ ബീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയല്ലേ ബീം കാണാനുണ്ടാവുക അപ്പോൾ ബീമിൻ്റെ സൈസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എത്രയാണ് 300 x എത്രയാണ് പറയുമോ 500 ആണ് തന്നിട്ടുള്ളത് അതായത് 300 ഇത് 500 ഡെപ്ത് ആണ് തന്നിട്ടുള്ളത് അപ്പോൾ ഇത് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ബീമിൻ്റെ സൈസ് തന്നിട്ടുണ്ട് ദ തിക്നെസ് ഓഫ് വാൾ ഈസ് 300 അതായത് നമ്മൾ ബീം വെറുതെ വാലിൽ നിൽക്കല്ല വാളിൽ സപ്പോർട്ട് ചെയ്തിട്ട് നിൽക്കുക അപ്പോൾ വാളിൻ്റെ തിക്നെസ്സും എത്ര പറഞ്ഞിട്ടുണ്ട് വാളിൻ്റെ തിക്നെസ് 300 mm ആണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് പറഞ്ഞിട്ടുള്ളത് ഡ്രോ ലോഞ്ചിറ്റ്യൂഡൽ സെക്ഷൻ എലിവേഷൻ ആൻഡ് ക്രോസ് സെക്ഷൻ ഓഫ് ദ ബീം അറ്റ് ദ സെൻറ്റർ ആൻഡ് സപ്പോർട്ട് സപ്പോർട്ടിലുള്ളതും സെൻറ്ററിലുള്ള ക്രോസ് സെക്ഷനും നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ലോഞ്ചിറ്റ്യൂഡൽ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ലോഞ്ചിറ്റ്യൂഡൽ സെക്ഷൻ ഇതാണ് നമ്മുടെ ലോഞ്ചിറ്റ്യൂഡൽ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ
നേരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എലിവേറ്റർ ആയിക്കാണ്ട് വ്യൂ ആണ് ലോഞ്ചിറ്റ്യൂഡണൽ എലിവേഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോൾ ഒരു സപ്പോർട്ട്, രണ്ട് സപ്പോർട്ടുകൾ ഉണ്ട്. ഈ സപ്പോർട്ടാണ് നമ്മൾ വാൾ, ആ വാളിൻ്റെ മുകളിലാണ് നമ്മൾ ബീം കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ എവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്യണം, ആദ്യം വാൾ വരയ്ക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഒരു ലൈൻ എടുക്കും, എന്നിട്ട് വാളിൻ്റെ തിക്നെസ് എത്രയാണ്, 300, എന്നിട്ട് അത് വരച്ചു. എന്നിട്ട് അത് വരച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രയാണ് നമ്മളെ ക്ലിയർ സ്പാൻ. ക്ലിയർ സ്പാൻ എന്ന് പറഞ്ഞാൽ രണ്ട് സപ്പോർട്ടുകൾക്ക് ഇടയിലുള്ള സ്പാന് 500 mm, 5000 mm തന്നിട്ടുണ്ട്. പിന്നെ അടുത്ത സപ്പോർട്ട്, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ വരച്ച്. പിന്നെ അത് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ലൈൻ വരയ്ക്കും. ആ ലൈൻ വരച്ച് കഴിഞ്ഞാൽ പിന്നെ മുകളിലേക്കുള്ള എന്ത് കിട്ടണം, നമ്മളെ ബീമിൻ്റെ ഡെപ്ത്. ആ ബീമിൻ്റെ ഡെപ്ത് എത്ര തന്നിട്ടുണ്ട്, 500 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 500 എടുത്ത് അതിൻ്റെ മുകളിലേക്ക് വരച്ച്. ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് വരയ്ക്കുക. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, അതിൻ്റെ ഉള്ളിലുള്ള റീഇൻഫോഴ്സ്മെൻ്റ്. അപ്പോൾ റീഇൻഫോഴ്സ്മെൻ്റ് പറയുമ്പോൾ നമ്മൾ സ്റ്റീലിൻ്റെ കൊടുക്കുന്ന സമയത്ത് നമ്മളൊരു ഫോം വർക്കിൻ്റെ ഉള്ളിലാണ് കൊടുക്കുക. അപ്പോൾ നമ്മൾ ചെറിയ കട്ടകൾ കൊടുക്കണം, അതാണ് നമ്മളെ കവർ പ്ലേ, കവറാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ കവർ എത്ര നമ്മൾ പ്രൊവൈഡ് ചെയ്യണം, നമ്മളൊരു 25-20 മിനിമം ആണ്, 25 mm എപ്പോഴും നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുക ബീമിൻ്റെ കേസിൽ. അപ്പോൾ 25 mm കവർ വിട്ടിട്ട് വേണം എന്ത് കൊടുക്കാൻ, നമ്മൾ റീഇൻഫോഴ്സ്മെൻ്റ് വരച്ച് തുടങ്ങാം. അപ്പോൾ ഇതാണ് നമ്മൾ ഫുള്ള് കോൺക്രീറ്റിൻ്റെ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ നമ്മളുടെ റീഇൻഫോഴ്സ്മെൻറ്റ് സെക്ഷൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഉള്ളിലായിരിക്കും. അതായത് 25 mm കവർ വിട്ടിട്ടാണ് നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് കാണിക്കുക. അപ്പോൾ നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് എത്രയാണ്, 3 എണ്ണം താഴെയും 4 എണ്ണം മുകളിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിക്ക് വേണം ഫിഗർ വരച്ച് വരാൻ. അപ്പോൾ ഇങ്ങനെ റീഇൻഫോഴ്സ്മെൻറ്റ് മുകളിൽ നിന്ന് പോകുന്നുണ്ടാവും, താഴെ ഈ 4 എണ്ണം ഇങ്ങനെയും പോകും. ക്ലിയർ ആണോ? എന്നിട്ട് അതിനെ കണക്ട് ചെയ്തിട്ട് നമ്മൾ സ്റ്റിറപ്പ് ബാറ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫിഗർ നന്നായിട്ട് നോക്കുക. പിന്നെ നമുക്ക് അറിയേണ്ടത് എത്ര സ്റ്റിറപ്പ് ബാർ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ സ്റ്റിറപ്പ് നമ്മൾ ബാർ നമുക്ക് അറിയാം എത്രയാണ്, 200 mm സ്പേസിംഗ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും, മൊത്തം ലെങ്ത്ത് നമുക്ക് അറിയണം. അപ്പോൾ സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻ്റ് മൊത്തം ലെങ്ത്ത് പറയുമ്പോൾ ടോട്ടൽ സ്പാൻ എത്രയാണ് തന്നിട്ടുള്ളത്, 5000 ആണ് ക്ലിയർ സ്പാൻ, പ്ലസ് 2 സപ്പോർട്ട് കൂടിയ 300 + 300. അപ്പോൾ എത്രയാണ് മൊത്തം ടോട്ടൽ ലെങ്ത് എന്ന് പറയുമ്പോൾ 5600 ആണ് എന്ത് വരുന്നത് മൊത്തം ലെങ്ത്. ഈ 5600 മൈനസ് രണ്ട് സൈഡിലുള്ള കവർ എത്രയാണ്, മൈനസ് 2 × രണ്ട് സൈഡിലെ കവർ 25 ആണ് നമ്മളെ കവർ പ്രോ. അപ്പോൾ 2 − 2 − 2 × 20. അപ്പോൾ നമ്മളുടെ ടോട്ടൽ എന്ത് കിട്ടും, റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ലെങ്ത് കിട്ടും. അപ്പോൾ റീഇൻഫോഴ്സ്മെൻറ്റ് ലെങ്ത് കിട്ടിക്കഴിഞ്ഞാൽ അതിനാണ് എന്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക, നമ്മുടെ സ്റ്റിറപ്പ് ബാർ കൊണ്ട് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ റീഇൻഫോഴ്സ്മെൻറ്റ് ലെങ്ത് കിട്ടിക്കഴിഞ്ഞാൽ നമ്പർ ഓഫ് ബാർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് സ്റ്റിറപ്പ് ബാർസ് ഇങ്ങനെയായിരിക്കും, ഈ ടോട്ടൽ ലെങ്ത് ഡിവൈഡഡ് ബൈ ഇത്രയാണ് സ്പേസ് തന്നിട്ടുള്ളത്, 200 സ്പേസ് കൊടുക്കുക, പ്ലസ് 1 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, നമ്പർ ഓഫ് സ്റ്റിറപ്പ് ബാർസ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇത്രയും കൊടുത്തതിന് ശേഷം നമ്മളിത് കറക്റ്റായിട്ട് വരയ്ക്കുക. വരച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിലിംഗ് ചെയ്യണം, അതായത് കറക്റ്റ് ഡ്രോയിങ്ങിന് 8 മാർക്കും, പിന്നെ ഡയമെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ 2 മാർക്ക്, നീറ്റ്നെസ്സിന് 1 മാർക്ക് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഡീറ്റെയിൽ. റീഇൻഫോഴ്സ്മെൻറ്റ് ഡീറ്റെയിൽ എന്ന് പറയുമ്പോൾ മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് 16 mm ഡയയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കണം, 200 mm സെൻറ്റർ ടു സെൻറ്റർ. ഇത്രയാണ് ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് 15 മാർക്ക് നിങ്ങൾക്ക് അവിടെ സ്കോർ ചെയ്യും. പിന്നെ അടുത്ത 10 മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്രോസ് സെക്ഷൻ ഓഫ് ദ ബീം അറ്റ് സെൻറ്ററും അറ്റ് സപ്പോർട്ടും ആണുള്ളത്. ഇപ്പോൾ സെൻറ്റർ, ക്രോസ് സെക്ഷൻ അറ്റ് സെൻറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കട്ട് ചെയ്ത പോർഷനിൽ എന്ത് കിട്ടുന്നു എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അപ്പോൾ ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗമാണ് നമ്മൾ ക്രോസ് സെക്ഷൻ സെൻറ്റർ എന്ന് പറയുമ്പോൾ. അപ്പോൾ സെൻറ്ററിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണുന്നത് എന്ത് തന്നെയായിരിക്കും, 4 reinforcement താഴെ വരും, 3 reinforcement മുകളിലും വരും. അപ്പോൾ 3 എണ്ണം എന്ന് പറയുന്നത് അറ്റത്ത് നിന്നിട്ട് അതിൻ്റെ 400 ഈ സ്റ്റിറപ്പ് ബാർ. അപ്പോൾ ഇത്രയാണ് നമുക്ക് കാണുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ സ്റ്റിറപ്പ് ബാറിൻ്റെ ഡയമീറ്റർ എത്രയെന്ന് പറയണം, മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് ഡയമീറ്റർ എത്ര അറിയണം, ഇവിടെയുള്ള ബോട്ടത്തിലുള്ള ഇത്രയും കാര്യങ്ങൾ അവിടെ മാർക്ക് ചെയ്യണം. പിന്നെ അതുപോലെ വിഡ്ത്തും അതുപോലെ ഡെപ്തും മാർക്ക് ചെയ്യണം നമ്മൾ കറക്റ്റായിട്ട്. ഇനി സപ്പോർട്ട് കൊണ്ടുപോയിട്ട് വെച്ച് കഴിഞ്ഞാലും സെയിം കണ്ടീഷനാണ് വരിക, ഇവിടെ രണ്ടും എന്തായിരിക്കും, സെയിം ആയിരിക്കും. അപ്പോൾ ഇത്രയാണ് ബീമിൻ്റെ കേസിൽ, ഡബ്ല്യൂ റീഇൻഫോഴ്സ്ഡ് ബീമിൻ്റെ കേസിൽ. ഇനി ചില ക്വസ്റ്റ്യനിൽ എന്ത് പറയും,
അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ക്ലിയർ കവർ തന്നിട്ടുണ്ട്, ടെൻഷൻ റീഇൻഫോഴ്സ്മെന്റ് ചെയ്തിട്ടുണ്ട്. അതിൽ പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. എ ഡബ്ല്യു റീഇൻഫോഴ്സ് ബീം ഹാസ് ദ ഫോളോയിങ് പർട്ടിക്കുലർ. ക്ലിയർ സ്പാൻ തന്നിട്ടുണ്ട്. എൻഡ് ബിയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 250 mm ഓൺ ഈച്ച് എൻഡ് ആണ്. വാൾ തിക്നെസ് 300 mm. അപ്പോൾ വാൾ തിക്നെസ് 300 mm ഉണ്ട്, പക്ഷേ ബിയറിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര കയറി നിൽക്കുന്നുള്ളൂ. നമ്മൾ ആ ബീം ബീം കയറി നിൽക്കുന്നത് 250 ഉള്ളൂ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഫിഗർ പോലെ വാളിലേക്ക് എന്ത് കൊടുക്കേണ്ട, 300 mm കയറ്റിയിട്ട് നമ്മൾ നേരത്തെ ഫിഗറിൽ ഈ 300 mm ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വരയ്ക്കുമ്പോൾ എന്താണ്, എൻഡ് ബിയറിംഗ് പറഞ്ഞാൽ 250 mm ഉള്ളൂ. അപ്പോൾ നമ്മൾ വാൾ വരച്ച് 300 അടിച്ചു കഴിഞ്ഞാൽ ആ വാളിൻ്റെ ഇത്രേ വരുന്നുള്ളൂ. അതായത് 250 mm ഉള്ളൂ ഉള്ളിലേക്ക് കയറി നിന്നിട്ടുള്ള നമ്മളെ ബീം, ബാക്കിയുള്ള ഭാഗത്ത് ബീം കയറി നിന്നായിട്ട് കാണിക്കരുത്. അതാണ് ഫസ്റ്റ് ചേഞ്ച്. പിന്നെ ക്രോസ് സെക്ഷൻ ഓഫ് ബീം തന്നിട്ടുണ്ട്. ക്ലിയർ കവർ സ്റ്റിറപ്പ് തന്നിട്ടുണ്ട്. ടു സ്റ്റിറപ്പ് 25 mm ആണ്. പിന്നെ ബീം ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് 3 നമ്പേഴ്സ് ഓഫ് 200 mm സെൻറ്റർ ബാർ ബെൻഡപ്പ് ആണ്. അപ്പോൾ നമ്മളുടെ കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് 2 നമ്പേഴ്സുമാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ഡബ്ല്യു റീഇൻഫോഴ്സ്